മാക്സ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിലോസഫറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാൾ മാക്സ് അദ്ദേഹത്തിന്റെ ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പുസ്തകം എഴുതാൻ 30 വർഷം എടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം ആ പുസ്തകം എഴുതുന്നതിന്റെ ഇടയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറികളൊന്നായിട്ടുള്ള ലണ്ടൻ ലൈബ്രറിയുടെ ഒരു വർഷം മുഴുവനും വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ പുസ്തകത്തിന്റെ അകത്ത് എത്രത്തോളം നോളജ് ഉണ്ടാവും അല്ലേ, അത് വായിക്കുന്ന ആൾക്ക് കിട്ടുന്ന ഒരു അനുഭവം എന്തായിരിക്കും അല്ലേ. യെസ്, നമ്മൾ വായന ശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. റീഡിംഗ് മേക്സ് യു എ ഡിഫറെന്റ് പേഴ്സൺ. നിങ്ങളെ ഒരു വ്യത്യസ്തനായ മനുഷ്യനാക്കും വായന എന്ന് പറയുന്നത്. വായന നിങ്ങൾക്ക് നൽകുന്നത് വിസ്ഡം ആണ്. വിസ്ഡം എന്ന് പറഞ്ഞാൽ ഹാവിങ് എ ഗ്രേറ്റർ ഓർ ബിഗർ ഹാർട്ട്. ഇഫ് യു വോണ്ട് ടു ബി എ സക്സസ്ഫുൾ പേഴ്സൺ ഇൻ ലൈഫ്, റീഡിംഗ് ഇസ് ദ കീ. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ നട്ടെല്ലാണ് വായന എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ക്ലാസ് റൂമുകളിലൊക്കെ കുട്ടികളോട് ആരാവാനാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവാറുണ്ട്, സയൻറ്റിസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ടാവാറുണ്ട് അല്ലേ. പക്ഷേ എഴുതാനുള്ള കഴിവുകൾ ഉണ്ടായാൽ പോലും ഒരു എഴുത്തുകാരനാവണം അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ റൈറ്റർ ആവണം എന്ന് പറയാറില്ല കുട്ടികൾ, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം കാണിക്കാറില്ല. ചിലപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആവോ എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കാം അത് പറയാത്തത്. നിങ്ങൾക്ക് ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. JK Rowling എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹാരി പോട്ടർ സീരീസ് എഴുതിയിട്ടുള്ള ആളാണ്. ഇംഗ്ലണ്ടിലെ ക്വീനിനേക്കാൾ സമ്പന്നയായിട്ടുള്ള എഴുത്തുകാരിയാണ് ആര്? നമ്മുടെ JK Rowling എന്ന് പറയുന്ന ആള്. എന്നുവെച്ചാൽ ദ വേൾഡ്സ് റിച്ചസ്റ്റ് റൈറ്റർ ആണ് ഈ പറയുന്ന JK Rowling. സോ ഇതൊരു കരിയർ ആയിട്ട് നമുക്ക് കൊണ്ടുപോകുന്ന സാധനമാണ് ഏത്, എഴുത്തെന്ന് പറയുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട് ഒരിക്കല്, ഇഫ് യു ഡു നോട്ട് ലൈക്ക് ടു റീഡ്, യു ഹാവൻ ഫൗണ്ട് ദ റൈറ്റ് ബുക്ക്. നിങ്ങൾ ശരിയായ വായന തുടങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അർത്ഥം ശരിയായ പുസ്തകം നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വായിച്ച് തുടങ്ങേണ്ടത്? യെസ്, ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യം അവനൊരു ഇഷ്ടമുണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്, വായനയോടൊരു താല്പര്യം ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം അതിന് ഏറ്റവും വലിയ വലിയൊരു നോവലൊന്നും വായിച്ചാൽ നമുക്ക് മടുപ്പ് വരും, നമുക്ക് അതിനോടുള്ളൊരു ഇഷ്ടം തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഷോർട്ട് സ്റ്റോറീസ് ആണ്. നമുക്ക് ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. RK Narayan അല്ലെങ്കിൽ അതുപോലെ AJ Cronin റസ്കിൻ ബോണ്ടിൻ്റെയോ ഒക്കെ ഷോർട്ട് സ്റ്റോറീസ് നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യൻ ഓതേഴ്സ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇനി മലയാളത്തിലുള്ള പുസ്തകങ്ങളാണെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. തുടക്കക്കാർക്ക് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്, 24 മണിക്കൂറുണ്ടല്ലോ നമുക്ക് ഒരു ദിവസം അല്ലേ, അതിനകത്ത് ഞാൻ നിങ്ങളോട് വെറും 15 മിനിറ്റ് ആദ്യം എന്തിനു ഉപയോഗിക്കാൻ പറയുന്നു, ഒന്ന് വായിച്ചു തുടങ്ങാൻ വേണ്ടി പറയുന്നു. ഓക്കെ, അത് നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ആ സമയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചെറുകഥ നമ്മൾ വായിച്ച് തുടങ്ങുക, അത് നമ്മുടെ ലൈഫിൽ നമുക്ക് വളരെ വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിട്ട്, ഒരു അസറ്റായിട്ട് മാറുക തന്നെ ചെയ്യും. ഹോവാർഡ് സ്റ്റീഫൻ ബർഗ് എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. ഇയാളാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ വായനക്കാരൻ. ഏകദേശം 2500 വേർഡ്സ് അദ്ദേഹം ഒരു മിനിറ്റിനകത്ത് വായിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതുപോലെ മറ്റൊരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, സ്വാമി വിവേകാനന്ദനാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു എക്സെപ്ഷണൽ റീഡർ ആയിരുന്നു, വളരെ പെട്ടെന്ന് നല്ല കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ റീഡിങ്ങിന്റെ ഒരു ക്വാളിറ്റിയാണ് നമ്മുടെ ബ്രെയിനിനെ സ്ട്രോങ്ങർ ആക്കി മാറ്റും വായന എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പീപ്പിൾ. ആളുകളെ കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മൾ പുസ്തകങ്ങളിലൂടെ ഒരുപാട് കഥാപാത്രങ്ങളെ കണ്ടുവെക്കുന്നു അല്ലെ, അവരെയൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇനി കണ്ടുവെക്കുന്ന സമയത്ത് നമുക്ക് ആളുകളെ ഒന്നുകൂടെ നന്നായി മനസ്സിലാക്കാനും ഒന്നുകൂടെ അവരോട് നന്നായി പെരുമാറാനും ഒക്കെ നമുക്ക് സഹായകരമാകും. നെക്സ്റ്റ് വൺ വൊക്കാബുലറി ആണ്. നമുക്ക് അത്യാവശ്യമായ ഒരു സാധനമാണ് വൊക്കാബുലറി അല്ലെ. റീഡിങ് നമ്മുടെ വൊക്കാബുലറിയെ നന്നായി എൻഹാൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. 1000 പുസ്തകം വായിച്ച ഒരാൾക്ക് ശരിക്കും അയാൾക്ക് വേർഡ്സ് ഒരു റിവർ പോലെ ഒഴുകുമെന്നാണ് പറയാം. Vocabulary is very key in writing and speaking, so keep reading. Reading in a mature benefit aanu, it reduces stress ennaanu paraya. It is like a yoga, nammal oru yoga cheynathu pole thanne. It is kind of meditation with your eyes are open. Oru meditation pole aanu, with your eyes are open, kannu thorannu kondulla oru meditation aanu. Avade mindum nammada brainum okke involved aavunnunde. So innu thanne nammal ellavarum onnu endey thonka,
വായിച്ചു തുടങ്ങുക. ഒരു 24 മണിക്കൂറിനകത്ത് വെറും 20 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങളൊന്ന് ചെലവഴിച്ചു നോക്കുക. ഈ ബഹളങ്ങളുടെയൊക്കെ ഇടയിൽ നിന്നൊന്ന് മാറിയെന്നുമുണ്ട്. ഈ പറയുന്ന ഈ മൊബൈൽ ഫോണിൻ്റെയും അതുപോലെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ബഹളങ്ങളിൽ നിന്നും ചെറുതായിട്ടൊന്ന് മാറിയിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് ഇതിനു വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചിട്ട് എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായി തുടങ്ങുന്നതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൊണ്ടുവരിക. റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ നമ്മൾ ഇനിയും പരിചയപ്പെടേണ്ട പുസ്തകങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.